ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഈ മാർച്ചിലെ ഫിനാൻഷ്യലിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫ്രീ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ് ആകുവാൻ സഹപ്രവർത്തകരുമായ ആലപ്പുഴയിലെ പുന്നമടക്കായലിന് തീരത്തുള്ള കനോയ് വില്ലി എന്ന റിസോർട്ടിലാണ് നമ്മളിന്നുള്ളത്. ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗിൽ കായൽപ്പരപ്പുകളിൽ ചിതറിക്കിടക്കുന്ന കെട്ടുവള്ളങ്ങളുടെ അതിമനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണിത്. നമ്മൾ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് തന്നെ വിശാലമായ കായൽപ്പരപ്പുകളാണ്. അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർ കസ്റ്റമേഴ്സിനായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കയാക്കിങ് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് കയാക്കിങ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഇരിക്കാൻ പറ്റിയ സ്പോട്ടുകൾ, അതായത് തണലോട് കൂടിയുള്ള നല്ല സ്പോട്ടുകളും എല്ലാം ഇവിടെ ഉണ്ട്. നമ്മളിവിടെ വന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 മണിയായി. അത്യാവശ്യം നല്ല ചൂടും വെയിലുമുള്ള സമയമാണ് 12 മണി എന്ന് പറയുന്നത്. പക്ഷേ ഈ റിസോർട്ടിൽ വന്നു നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും അതുപോലെ തന്നെ തണലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ചൂടൊന്നും വലിയ രീതിയിൽ അനുഭവപ്പെട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഫുഡും എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഈ റിസോർട്ടിനുള്ളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ അതിനുവേണ്ടിയായിട്ടുള്ള രീതിയിൽ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേ പരിപാടിക്കും അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ് പോലുള്ള പരിപാടിക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. കറക്റ്റ് 1 മണിയായപ്പോൾ തന്നെ അവർ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നാടൻ ഫുഡുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല മീൻകറിയും അതുപോലെ തന്നെ ചോറും അവിയലും അച്ചാറും സാലഡും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ വിഭവസമൃദ്ധമായ ഊണെല്ലാം കഴിച്ച്, ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് 4 മണിയായപ്പം നല്ല ചൂട് ചായയും പഴംപൊരിയായിട്ട് റിസോർട്ടുകാർ വന്നത്. പ്രധാനമായിട്ടും പറയേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫുഡും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് നമുക്കിവിടെ നൽകുന്നത്. അതാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്.